സ്കൂൾ സമയത്ത് ടിപ്പർ ലോറികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിലെ അശാസ്ത്രത നീക്കണമെന്ന ആവശ്യം സർക്കാർ ഉത്തരവിലെ അശാസ്ത്രീയത നീക്കണമെന്നാണ് ആവശ്യം സമയക്രമം മാറ്റണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് കൂടരഞ്ഞ മണ്ഡല കമ്മിറ്റിയും രംഗത്തെത്തി സ്കൂൾ സമയത്ത് രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ വീതം ടിപ്പറുകൾ ഓട്ടം നിർത്തിവെക്കണമെന്ന സർക്കാർ ഉത്തരവിലെ അശാസ്ത്രീയത നീക്കണമെന്നാവശ്യമാണ് ശക്തമായിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മുതൽ പത്തുമണിവരെയും അഞ്ചുവരെയുമാണ് നിലവിൽ ടിപ്പറുകൾ ഓടുന്നതിന് നിയന്ത്രണമുള്ളത് എന്നാൽ മലയോര മേഖലയിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും രാവിലെ ഒൻപതേ മുപ്പതിന് തന്നെ ക്ലാസുകൾ ആരംഭിക്കുന്നതിനാൽ ഒൻപത് മണിക്ക് മുമ്പ് തന്നെ കുട്ടികൾ മിക്കവരും സ്കൂളുകളിൽ എത്തുന്നുണ്ട് ഒൻപത് മണിയോടെ കുട്ടികൾ ക്ലാസ്സിൽ കയറിയതിനു ശേഷമാണ് നിലവിലെ നിയമപ്രകാരം ടിപ്പറുകൾ നിർത്തിയിടുന്നത് വൈകുന്നേരം മൂന്നേ മുപ്പതോടെ മിക്ക കുട്ടികളും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും ഇതിനുശേഷം ടിപ്പറുകൾ നിർത്തിയിടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് രക്ഷിതാക്കളും അധ്യാപകരും പറയുന്നു ഇതോടെയാണ് സമയക്രമത്തിൽ ഭേദഗതി വരുത്തണമെന്നാവശ്യം ശക്തമായിരിക്കുന്നത് ക്വാറികളുടെ അതിപ്രസരമുള്ള മലയോര മേഖലയിൽ ടിപ്പറുകൾ മരണപ്പാച്ചിലാണ് നടത്തുന്നത് ഒരുവിധ നിയന്ത്രണവുമില്ലാതെയാണ് പോക്കറ്റ് റോഡുകളിലടക്കം ടിപ്പറുകൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നത് ഭീമൻ ടോറസുകളാണ് ഏറെയും ഭീതിയോടെയാണ് കുഞ്ഞുങ്ങളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നതെന്ന് അമ്മമാർ ഉൾപ്പെടെ പറയുന്നു ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വാറികൾ പ്രവർത്തിക്കുന്ന മേഖലയാണ് മലയോര മേഖല തിരുവമ്പാടി മണ്ഡലത്തിൽ മാത്രമായി വിവിധ പഞ്ചായത്തുകളിലായി ഇരുപത്തഞ്ചിൽ പരം ക്വാറികളും റഷറുകളും പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനപാത നവീകരണം ഉൾപ്പെടെ ഒട്ടേറെ റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ സദാസമയവും ഭാരങ്ങൾ വഹിച്ചുള്ള വാഹനങ്ങളുടെ പടയാണ് ടിപ്പർ ഓടുന്നതിനുള്ള സമയക്രമത്തിലെ അശാസ്ത്രീയത നീക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കൂടറിഞ്ഞ് മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി ഇടപെടണമെന്നും ടിപ്പർ ഓടുന്നതിലെ സമയക്രമം മാറ്റുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ കലക്ടറോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജോർജ് കുട്ടി കക്കാടംപൊയിലിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് സി പ്രാദേശിക വാർത്ത മുഖം